സഹോദരങ്ങളിൽ നിന്നും രക്തബന്ധങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പരിഹാസശരങ്ങൾ വളരെ മുറിവേൽപ്പിക്കും, വളരെ വേദനയുടെ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകുന്നതാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ ദൈവജന ഭാഗത്തിൻ്റെ അടുത്തൊരു ഭാഗം നമ്മളിന്ന് ചിന്തിക്കാൻ പോവുകയാണ്. യോസഫിൻ്റെ ജീവിതത്തിൽ പൊട്ടക്കുഴിയുടെ അനുഭവം വന്ന് നന്നായി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന സഹോദരന്മാരോടുള്ള ബന്ധത്തിലുള്ളൊരു ഭാഗമാണ് എന്ന് ചിന്തിക്കാൻ പോകുന്ന മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന, എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവശബ്ദത്തിന് മുമ്പിൽ വിധേയപ്പെടുത്തുന്ന എല്ലാവർക്കും വന്ദനം. ഉൽപ്പത്തി പുസ്തകം 37:23 യോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയങ്കി അവറൂരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നു. ഈ ഭാഗം നമുക്ക് അറിയാം. പല സന്ദർഭങ്ങളിൽ മോർണിംഗ് മന്നായിൽ തന്നെ യോസഫിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, എന്താണ് എടുത്തിരിക്കുന്ന വിഷയം? നന്നായി നന്നായി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ചില വ്യക്തികളുടെ മുമ്പിൽ തൻ്റെ ജനത്തെ മാനിക്കുന്ന ദൈവത്തിൻ്റെ മാന്യതയുടെ ശ്രേഷ്ഠതയുടെ കരം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കാണുന്നത് ജോസഫ് രണ്ട് കാര്യമാണ് യോസഫിനെ നേരെ പരിഹാസശരങ്ങൾ ഉയർത്താൻ കാരണം. ഒന്ന്, അവൻ കണ്ട സ്വപ്നം. അവൻ കണ്ട സ്വപ്നം, ദൈവവൈദ്യരെ, നിനക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, നിനക്കൊരു ദർശനമുണ്ടെങ്കിൽ മനസ്സിലായിക്കോണം, വിചാരിക്കാത്ത ഇടത്ത് നിന്ന് ആക്രമണങ്ങൾ വരും. നീ കാണുന്ന സ്വപ്നം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ, അത് ദൈവം നിനക്ക് തന്നതാണെങ്കിൽ, പട്ടുമത്തയുടെ അനുഭവമായിരിക്കത്തില്ല ദൈവവൈദ്യരെ കടന്നു വരുന്നത്, മറിച്ച് പൊട്ടക്കുഴിയുടെ അനുഭവമായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം, സ്വപ്നം കാണിച്ച ദൈവം കൂട്ടിനുണ്ടായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ, അവർ പരിഹസിക്കുവാനും പകയ്ക്കാനുമുള്ള കാരണം, മറ്റുള്ളവർക്കില്ലാത്ത ഒരു അങ്കി അപ്പൻ ജോസഫിന് നൽകി, ഒരു നിലയങ്കി. നിലയങ്കി, ഇത് രണ്ടും അവനെ പകയ്ക്കുവാൻ കാരണമായി തീർന്നു. സഹോദരന്മാർക്ക് ഇന്ന് രാവിലെ മറ്റുള്ളവർക്കില്ലാത്ത ചിലത് ദൈവഭയത്തിൽ നിനക്കുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, പരിഹാസവും അസൂയയുമായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷെ ദൈവമാണത് തന്നതെന്നുള്ള ബോധ്യത്തിൽ ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ ആ പരിഹാസശരങ്ങൾ നമ്മളെ തൊടത്തില്ലെന്ന് മാത്രമല്ല, അത് നമുക്ക് അനുഗ്രഹമാക്കുകയും തീർക്കുവാനും ഇടയായിത്തീരും. നോക്കിയേ, ഇവിടെ സഹോദരന്മാർ അവനെ പിടിച്ച് പൊട്ടക്കുഴിയിലിടുകയാണ്. അവനെ തക്കം പാർത്തിരിക്കുമായിരുന്നു, ജോസഫിനെ തക്കം പാർത്തിരിക്കുമായിരുന്നു, പിടിക്കാനായിട്ട്, വകവരുത്താനായിട്ട്. അവസരം കിട്ടി, പ്രയോജനപ്പെടുത്തി. പൊട്ടക്കുഴിയിലിടുമ്പോൾ അവർ ബൈബിൾ അങ്ങനെ കാണുന്നില്ല, പക്ഷെ അവിടെ ഉള്ളിലെ ചിന്ത ഞാൻ പറയാം, നിനക്കത് വന്നത് നന്നായി, നീ പൊട്ടക്കുഴി വീണ നന്നായി, നിൻ്റെ സ്വപ്നം എന്താകുമെന്ന് കാണാമല്ലോ, നീ കണ്ട സ്വപ്നം ഒന്ന് കാണാമല്ലോ, നന്നായി നന്നായി നന്നായി. ചില നാളുകൾ കഴിയുമ്പോൾ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ, ഇതേ ജോസഫ് ഫറവോൻ്റെ മുമ്പിൽ നിൽക്കുന്ന സന്ദർഭം ബൈബിളിൽ അത് വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ആമേൻ. ഭക്ഷണമില്ലാതെ തൻ്റെ സഹോദരന്മാർ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നേ, താൻ ആ സ്വപ്നം ഓർത്തു, ആ സ്വപ്നം ഓർത്തു. എന്ത് സംഭവിച്ചു? ആമേൻ. ആ സഹോദരന്മാരുടെ മുമ്പിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ജോസഫ് പറയുന്നൊരു പദമുണ്ട്, ഞാൻ ജോസഫ് ആകുന്നു, ഞാൻ ജോസഫ് ആകുന്നു. അയ്യോ, സഹോദരന്മാർ ശബ്ദരായിപ്പോയി, ഭ്രമിച്ചുപോയി. അവർക്കൊന്നും പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ ഒരു വിഷയത്തിലേക്ക് കാര്യം മാറ്റപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലെ, നിൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ചില പൊട്ടക്കുഴി നോക്കിയേ. ഐഷ്മായിലെ കച്ചവടക്കാർക്ക് അതുവഴി വരേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ അതുവഴി വന്നത്? അത് ജോസഫിനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ ആമേൻ പറയാൻ പറ്റുമോ? എല്ലാ സാധ്യതകളും അടഞ്ഞെന്ന് ദൈവവൈദ്യം നിനക്ക് തോന്നിയാലും, സ്വർഗം തൻ്റെ ഒരു സാധ്യത നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കും.
ഒരുക്കി വച്ചിരിക്കും. അതിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും ദൈവപ്രവൃത്തിക്കും കാരണമാക്കി മാറ്റും. ഇവിടെയും ജോസഫ് അവൻ ദൈവ വഴി വിട്ടു പോയില്ല, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വചനത്തിൽ കാണുന്നത്. ഈ തലമുറയിലെ യോസഫുമാരാ ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവവൈദലെ, നീ ജോസഫാണെങ്കിൽ പൊട്ടക്കുഴി വരും, നീ ജോസഫാണെങ്കിൽ തിരസ്കരണങ്ങൾ വരും, ഒറ്റപ്പെടലുകൾ വരും, പക വരും, വിദ്വേഷം വരും, അസൂയ വരും, പക്ഷേ ദൈവം നിന്റെ കൂടെ കാണും. ജീസസ്, ദൈവം കൂടെയുള്ളതിനെക്കാട്ടിൽ വലുതായിട്ട് ലോകത്തിൽ ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആമീൻ പറഞ്ഞ് സ്വീകരിക്കാമോ? പൊത്തിപ്പറിൻ്റെ ഭാര്യ പറയുന്നൊരു പദമുണ്ട്, ഇവിടെ ആരും ഇല്ല. ജോസഫ് തിരിച്ചു പറയുന്നൊരു പദമുണ്ട്, നിനക്കിവിടെ ആരും കാണത്തില്ലായിരിക്കും, പക്ഷേ എനിക്ക് എൻ്റെ ദൈവമുണ്ട്. ഉണ്ടോ? അതുകൊണ്ടാണ് ജോസഫിന് പാപം ചെയ്യാൻ കഴിയാതിരുന്നത്. ആ ഉത്തമ ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് സന്ദർഭങ്ങളിലും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും, കരുതലും സംരക്ഷണവും അനുഭവിക്കുവാനായിട്ട് കഴിയും. അതിനാണ് നമ്മളെ വിളിച്ചത്. നന്നായി, നിനക്കത് വന്നത് നന്നായി, നിൻ്റെ കുടുംബത്തിന് നിൻ്റെ തലമുറയ്ക്കത് വന്നത് നന്നായി എന്ന് നിന്നെ നോക്കി പറഞ്ഞ് പരിഹസിക്കുന്ന വിഷയത്തിനകത്ത് നിൻ്റെ ലൈഫിൽ ദൈവം അയക്കുന്ന അത്ഭുതം കണ്ട് അവർ ഭ്രമിച്ചു പോകും. ഞാൻ ജോസഫ് ആകുന്നു, ഞാൻ ജോസഫ് ആകുന്നു. രാവിലെ ഈ സന്ദേശം പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അന്തരാത്മാവിൽ ബോധ്യപ്പെടുത്തുന്നൊരു കാര്യം ഞാൻ പറയാം. ഇന്നലകളിൽ എൻ്റെ കഷ്ടതകൾ, വേദനകൾ, ദുഃഖങ്ങൾ മറന്നു പോകത്തക്ക വിധത്തിൽ യെസ് ഒരു ആനന്ദത്തിൻ്റെ അനുഭവം സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ കൽപ്പിച്ചാക്കട്ടെ. അതിനായിട്ട് കർത്തൃരംഗങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിൽ ഹൃദ്യമായിട്ട് ഇടപെട്ട, വ്യക്തമായിട്ട് സംസാരിച്ച, നമ്മുടെ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വലിയൊരു വിപത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും വിടുവിച്ച് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ഈ ദിവസങ്ങളിൽ ദൈവം കൊണ്ടുപോകുന്ന കൃപകൾക്കായി സ്തോത്രം. ചില വിപത്തുകൾ ഞങ്ങളുടെ ലൈഫിൽ കടത്തിവിടാൻ പൊട്ടക്കുഴിയുടെ രീതിയിൽ, പൊട്ടക്കുഴിയുടെ രൂപത്തിൽ കടന്നു വന്നാലും അതിനെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കുമെന്ന് ഇന്ന് കേൾപ്പിച്ചല്ലോ കർത്താവേ. നന്നായി, നന്നായി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ചിലർ കാണത്തക്ക വിധത്തിലൊരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വം, ബഹുമാനം, പുകഴ്ചയും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായിട്ടും ഈ വചനം നിങ്ങളുടെ ലൈഫിനകത്ത് അത്ഭുതം കൊണ്ടുവരും. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.